നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ അന്തിമ തീരുമാനമെടുക്കാതെ ഹൈക്കോടതി. മുൻകൂർ ജാമ്യം അനുവദിക്കാനോ തള്ളാനോ കോടതി തയ്യാറായില്ല. എന്നാൽ ഹർജിക്കാരെ ചോദ്യം ചെയ്യാൻ കോടതി അനുമതി നൽകി. ഹർജിക്കാർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ ഹാജരാവട്ടെയെന്നായിരുന്നു ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. നാളെ മുതൽ ബുധനാഴ്ച വരെ വിഷയം കോടതി പരിഗണിക്കില്ല. ഈ ദിവസങ്ങളിൽ എല്ലാ ഹർജിക്കാരും രാവിലെ 9 മുതൽ രാത്രി 7 മണി വരെ അല്ലെങ്കിൽ സമയ നിബന്ധനയില്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാവട്ടെ എന്നായിരുന്നു ഹൈക്കോടതി പറഞ്ഞത്. വ്യാഴാഴ്ച പ്രോസിക്യൂഷൻ കോടതിയിൽ കേസിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയട്ടെ എന്നും കോടതി പറഞ്ഞു. ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ ചോദ്യം ചെയ്യലിന് ഹാജരാവുമെന്നും കോടതി വ്യക്തമാക്കി. അന്വേഷണ പുരോഗതി ചൊവ്വാഴ്ച കോടതിയെ അറിയിക്കണം. മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഹൈക്കോടതി ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാതെ തൽക്കാലം അറസ്റ്റ് തടഞ്ഞുകൊണ്ടും ചോദ്യം ചെയ്യാനായി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അനുമതി നൽകിക്കൊണ്ടും ഉത്തരവിറക്കിയത്. രാവിലെ 10:30 തുടങ്ങിയ വാദം ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് നിർത്തിയ സമയം ഉൾപ്പെടെ 6 മണിക്കൂറോളമാണ് ഈ വാദം നീണ്ടത്. ദിലീപിന് പുറമെ സഹോദരൻ അനൂപ്, സഹോദരി ഭർത്താവ് ടി എൻ സൂരജ്, ബന്ധു അപ്പു, സുഹൃത്ത് ബൈജു ചെങ്ങമനാട്, ആലുവ സ്വദേശിയായ ഹോട്ടൽ ഉടമ ശരത് എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജികൾ ഉൾപ്പെടെയാണ് കോടതി പരിഗണിച്ചത്. പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് ജസ്റ്റിസ് ബി ഗോപിനാഥ് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചത്. ഓൺലൈൻ സിറ്റിംഗ് ഒഴിവാക്കി കോടതി മുറിയിൽ നേരിട്ടാണ് വാദം നടന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി ബിജു കെ പൗലോസ്, ദിലീപിനെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്ന ഡിവൈഎസ്പി കെ എസ് സുദർശൻ ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെയും പൾസർ സുനിയെയും അപായപ്പെടുത്താൻ ദിലീപ് പദ്ധതി ഇട്ടുവെന്നായിരുന്നു നിലവിലെ കേസ്. ബൗജിക പൗലോസിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. എന്നാൽ പോലീസ് രജിസ്റ്റർ ചെയ്ത പുതിയ ഗൂഢാലോചന കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദിലീപ് മുൻകൂർ ജാമ്യം തേടിയത്. പുതിയ കേസ് കെട്ടിച്ചമച്ച വിസ്താരം നീട്ടിവെക്കാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്നും ദിലീപ് ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ പ്രതി ചേർത്തതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ദിലീപിന് മുൻകൂർ ജാമ്യം നൽകിയാൽ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച സംഭവത്തിൽ മുഖ്യ സൂത്രധാരനാണ് ദിലീപ് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഓരോ ഘട്ടത്തിലും കേസ് അട്ടിമറിക്കാൻ ദിലീപ് ശ്രമിച്ചിരുന്നു. ഇതിനു പുറമെ അസാധാരണ നീക്കങ്ങളും ദിലീപിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തുന്നത് അസാധാരണമായ സാഹചര്യമാണ്. ലൈംഗിക പീഡനങ്ങൾക്ക് പ്രതി ക്രിമിനലുകൾക്ക് കൊട്ടേഷൻ നൽകിയെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചു. ഇക്കാര്യം വ്യക്തമാക്കാനായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ശ്രമിച്ചതും.